വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോകുകയാണ്. ഈ വീഡിയോ ലെക്ചറിൽ പാർട്ട് ബി, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് ബി സെക്ഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് പാർട്ട് എ വിത്ത് ദ ക്വസ്റ്റ്യൻസ് 1 to 16. ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 to 16 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പാർട്ട് ബിയിൽ ബാലൻസ് ആണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Because in part B, the first question, 17th question, draw and explain the instruction execution cycle in a computer. So what is the instruction execution cycle? What is a program? A program is a set of instruction. So this program execute another instruction by instruction, which is executed by the CPU. Okay. So program computer in the primary memory undayirikkum, adil ninnum oro instruction ഫെച്ച് ചെയ്ത് സി പി യു എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോസസ്സിങ് സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, ദെൻ ഡീകോഡ് ചെയ്യുക, ദെൻ എക്സിക്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രൈമറി മെമ്മറിയിൽ നിന്നും നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ്റെ കോഡിനെ ഫെച്ച് ചെയ്തിട്ട് സി പി യു രജിസ്റ്റേഴ്സിൽ ലോഡ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫെച്ചിങ്ങിൽ ലോഡ് ചെയ്തു. ഈ ലോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ സി പി യുവിനെ ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സി പി യു എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ പ്രൊസസ്സർക്ക് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് ഒരിക്കലും സി പി യുന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സി പി യുവിന് മനസ്സിലാവുന്ന കുറച്ച് കോഡിങ്സ് ഉണ്ട്. സോ ആ ഒരു സി പി യുവിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസസ്സേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉണ്ടായിരിക്കും. സോ അതിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഡീകോഡിങ് നടക്കുന്നത്. ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ പ്രൈമറി മെമ്മറിയിലുള്ള നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള നമ്മളുടെ ഫോം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊരു ലാംഗ്വേജ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക ആ പ്രോഗ്രാം കോഡിനെ കറൻ്റ്ലി എന്ത് ചെയ്യും, ഫെച്ച് ചെയ്തെടുത്തു. ആ ഫെച്ച് ചെയ്തെടുത്തതിന് സെക്കൻഡ് സ്റ്റെപ്പിൽ ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലേക്ക്, സി പി യു എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലേക്ക് ഡീകോഡ് ചെയ്യും. തേർഡ് സ്റ്റെപ്പ് എക്സിക്യൂഷൻ. ഡീകോഡിങ് കഴിയുമ്പോൾ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ സെറ്റിങ്സ് ഒക്കെ റെഡി ആയി നടക്കാം. ക്ലിയർ? ദെൻ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ യൂസറുടെ സൈഡിൽ നിന്നുമുള്ള ഇൻപുട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റ ആ പ്രോഗ്രാം ദാറ്റ് ഇസ് ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം ആഡ് 2 3 പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്തു, 2 ഉം 3 ഉം തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ 5 രജിസ്റ്ററിൽ റിസൾട്ട് ആയിട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, സോ അതാണ് എക്സിക്യൂഷൻ. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു വെച്ചാൽ 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഫെച്ചിങ്, ദെൻ ഡീകോഡ്, ദെൻ എക്സിക്യൂട്ട്. ദിസ് ഇസ് ദ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ ഇൻ എ കമ്പ്യൂട്ടർ. സോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാം കംപ്ലീറ്റായി എക്സിക്യൂട്ട് ആവുന്നത്. പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഇസ് കോൾഡ് പ്രോസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ബി, റൈറ്റ് നോട്ട്സ് ഓൺ OMR, MICR ആൻഡ് OCR ഡിവൈസസ്. ഇത് നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യന് കുറച്ച് കൂടുതൽ സമയം എടുത്തു. നമുക്ക് ഈ വീഡിയോയുടെ സൈസ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല. പ്യുവർ തിയറിയാണ്, പഠിച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18, ഗിവ് ദ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. ഗിവ് ദി അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഇൻ ഗിവൺ ലിസ്റ്റ് ഓഫ് എൻ നമ്പേഴ്സ്. അതായത് ഒരു എൻ നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്തെടുക്കണം. എൻ നമ്പേഴ്സ് മീൻസ് ഒരു 5 നമ്പേഴ്സോ 6 നമ്പേഴ്സോ എത്രയെങ്കിലും നമ്പേഴ്സ് ദാറ്റ് ആ ലിമിറ്റ് റീഡ് ചെയ്തെടുക്കുക. അതാണ് എൻ. അത്രയും സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തെടുത്ത നമ്പറിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണ് അത് ഫൈൻഡ് ചെയ്യണം. അതും ദെൻ സ്മോളസ്റ്റ് നമ്പർ ഏതാണോ അതും ഫൈൻഡ് ചെയ്യുക. അത് രണ്ടിനെയും പ്രിൻറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ അൽഗോരിതം വളരെ സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ടോട്ടൽ എത്ര നമ്പർ നമുക്ക് റീഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. സോ ഫസ്റ്റ് നമ്മൾ യൂസറോട് ആ നമ്പർ എൻറ്റർ ചെയ്യാൻ പറയും. ദ ലിമിറ്റ് എൻ എന്നത് എൻറ്റർ ചെയ്തു. ദെൻ ഫസ്റ്റ് നമ്പർ എൻറ്റർ ചെയ്തു. ഇൻപുട്ട് എക്സ് ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തെടുത്തു. ഓക്കെ, ആ ഫസ്റ്റ് നമ്പർ ഇപ്പം നമ്മുടെ കയ്യിൽ ആകെ ഒരു നമ്പറേ ഉള്ളൂ. ആക്ച്വലി നമുക്കിവിടെ ചെയ്യേണ്ടത് സെറ്റ് ഓഫ് നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് നമ്പറിനെയും സ്മോളസ്റ്റ് നമ്പറിനെയും പ്രിൻറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു നമ്പറേ ഉള്ളൂ എങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഏതാ ഇതിൽ, അത് ആ നമ്പർ തന്നെയായിരിക്കും ലാർജസ്റ്റ്. അതിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാ ചോദിച്ചു ചെയ്താൽ സെയിം നമ്പർ തന്നെയായിരിക്കും. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു നമ്പർ റീഡ് ചെയ്തു. അതിനെ നമ്മൾ മാക്സ് ഈക്വൽ ടു, മാക്സിമം വാല്യൂ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് മാക്സ്. മിനിമം വാല്യൂ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നു മിൻ. അത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനീഷ്യലി റീഡ് ചെയ്തെടുത്ത നമ്പറിൻ്റെ മാക്സിമം വാല്യൂ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതാണ് മാക്സിമം, അത് സെറ്റ് ചെയ്തു. മിനിമം
അത് സെറ്റ് ചെയ്തു. ദെൻ ഇപ്പോൾ നമ്മൾ ഒറ്റ നമ്പറാണ് റീഡ് ചെയ്തിരിക്കുന്നത്, കൗണ്ട് വൺ സെറ്റ് ചെയ്തു. ബിക്കോസ് നമുക്കിത് റിപ്പീറ്റേഷൻ ആണ്, ഇനി നമ്മൾ അടുത്ത നമ്പർ റീഡ് ചെയ്യണം, അത് വീണ്ടും മാക്സിമം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. കറൻ്റ്ലി ഉള്ള മാക്സിമം ആയിട്ട് നമ്മളിപ്പോൾ നമ്പർ, ഇനി ഒരു സെക്കൻഡ് റീഡ് ചെയ്യുന്ന നമ്പറും കൂടെ ചെക്ക് ചെയ്തിട്ട് ഏതാണോ ലാർജർ അത് നോക്കി അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. സോ ഇനി നമ്മൾ കുറച്ച് റിപ്പീറ്റേഷൻ ആണ് ചെയ്യുന്നത്, ആ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനൊരു ലൂപ്പിനകത്തേക്ക് ഇട്ടു. സോ റിപ്പീറ്റ് സ്റ്റെപ്പ് 5 to 9 അണ്ടിൽ കൗണ്ട് ഈക്വൽ ടു എൻ, എൻ വരെ ചെയ്താൽ മതി. നമ്മൾ 5 ആണ് എൻ എങ്കിൽ 5 നമ്പേഴ്സ് റീഡ് ചെയ്യുക, ആ 5 നമ്പേഴ്സിൽ ലാർജസ്റ്റും സ്മോളസ്റ്റും അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്താൽ മതി, എൻ വരെ വർക്ക് ചെയ്താൽ മതി. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. സോ അടുത്ത നമ്പർ റീഡ് ചെയ്യുന്നു, റീഡ് എടുത്ത നമ്പർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്താ ചെയ്യുന്നത്, സെക്കൻഡ് നമ്പർ റീഡ് ചെയ്തെടുത്തു, ഇൻപുട്ട് എക്സ്, റീഡ് ചെയ്തെടുത്ത നമ്പറും ഇപ്പോൾ മാക്സിലുള്ള നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. റീഡ് ചെയ്തെടുത്ത നമ്പറാണ് ലാർജർ എങ്കിൽ നമ്മൾ ആ മാക്സിനെ അപ്ഡേറ്റ് ചെയ്യണം, മാക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, കാരണം മാക്സിലുള്ള വാല്യൂ തന്നെയാണ് ലാർജസ്റ്റ്. ഓക്കെ, അതേപോലെ ഇഫ് എക്സ് ഇപ്പോൾ റീഡ് ചെയ്തെടുത്ത നമ്പർ ലെസ് ദാൻ മിൻ ആണെങ്കിൽ, മിനിമത്തിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ മിനിമത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. മിൻ ഈക്വൽ ടു എക്സ്, അതർവൈസ് ഒന്നും ചെയ്യേണ്ട. ദാറ്റ് ഈസ് ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്റ്റെപ്പ് ടെന്നിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് റിപ്പീറ്റ് സ്റ്റെപ്പ് 5 through 9 അൺടിൽ കൗണ്ട് ഈക്വൽ ടു എൻ. ഇപ്പോൾ നമ്മുടെ കൗണ്ടിൻ്റെ വാല്യൂ എത്രയാ, കൗണ്ട് ഈക്വൽ ടു 2 ആയിരുന്നു അല്ലേ. സോ ഇത് റിപ്പീറ്റ് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. കൗണ്ട് എൻ ആയോ, ഇല്ല, കൗണ്ടിൻ്റെ വാല്യൂ എഗെയിൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. നമ്മളിപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 3 ആയി. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, കൗണ്ട് ആദ്യം 2 ആയിരുന്നു, 2 plus 1 is 3. തേർഡ് നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു, ഇൻപുട്ട് എക്സ്. മൂന്നാമത്തെ ഒരു നമ്പർ റീഡ് ചെയ്തു, എന്തെങ്കിലും ഒരു നമ്പർ. ആ നമ്പർ എഗെയിൻ നമ്മൾ മാക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നു, ലാർജർ ആണ് ലാർജർ. ഇതിങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ 5 നമ്പേഴ്സ് ആണെങ്കിൽ 5 നമ്പേഴ്സ് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്പറും കൂടെ റീഡ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മാക്സിൽ ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റെപ്പ് 9 നിന്ന് സ്റ്റെപ്പ് 10 നമ്മൾ എപ്പോൾ എത്തുന്നു, ആ ടൈമിൽ മാക്സ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ റീഡ് ചെയ്തെടുത്ത നമ്പറിലെ മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. മിൻ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ റീഡ് ചെയ്തെടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സിലെ ആ മിനിമം വാല്യൂ എത്രയായിരുന്നു, അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ എത്രയായിരുന്നു, അതായിരിക്കും മിന്നിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ദ ലാർജസ്റ്റ് നമ്പർ ഇസ് മാക്സ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഇസ് മിൻ. സ്റ്റോപ്പ്. ഓക്കെ, സോ അത് ജസ്റ്റ് അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്ലോ ചാർട്ടും എക്സ്പ്ലനേഷനും കൂടെ ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസൊക്കെ അറിയാമല്ലോ, നമ്മൾ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് സിമ്പിൾ, റീഡ്സ് സിമ്പിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പിൾ, ഇതെന്താ പ്രോസസ്സിംഗ് സിമ്പിൾ, ദെൻ ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അൽഗോരിതം എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്, ഫസ്റ്റ് ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് എൻ ആൻഡ് ഇൻപുട്ട് എക്സ്, ദാറ്റ് ഇസ് രണ്ടും റീഡ് ചെയ്തെടുത്തു. ദെൻ മാക്സ് ഈക്വൽ ടു എക്സ്, മിൻ ഈക്വൽ ടു എക്സ്, കൗണ്ട് ഈക്വൽ ടു 1. വാല്യൂസ് സെറ്റ് ചെയ്യല്ലേ, പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. വാല്യൂസ് സെറ്റ് ചെയ്തു, സെറ്റ് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാണ്, ലൂപ്പിംഗ് ആണ്. എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് ലൂപ്പ് ചെയ്യുന്നത്, കൗണ്ട് ഈക്വൽ ടു എൻ അൺടിൽ കൗണ്ട് എൻ ഈക്വൽ ടു എൻ, ദാറ്റ് ഇസ് നമ്മൾ കൗണ്ട് ലെസ് ദാൻ എൻ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആ ലൂപ്പിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കേസ് ഫോൾസ് ആവുന്നത് വരെയും ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൗണ്ട് ലെസ് ദാൻ എൻ ആണോ നോക്കുന്നു, ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ 2 ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഇൻപുട്ട് എക്സ്, ദാറ്റ് ഇസ് റീഡ് എക്സ്. ഇൻപുട്ടിന് ഞാനിവിടെ റീഡ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, റീഡ് ചെയ്തെടുത്തു. റീഡ് ചെയ്തതിന് ശേഷം റീഡ് ചെയ്തെടുത്ത ആ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ ചെക്ക് ചെയ്തു. ഡിസിഷൻ ബോക്സിൽ മാക്സ് ആണോ നോക്കി, ആണെങ്കിൽ മാക്സ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കും. ദെൻ കണ്ടിന്യൂ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവും. ദെൻ കണ്ടിന്യൂ, ഓക്കെ, അല്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതാണ് നോ ആണെങ്കിലും അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, ഇഫ് എക്സ് ലെസ് ദാൻ മിൻ ആണോ നോക്കി. എക്സ് ലെസ് ദാൻ മിൻ ആണോ, ആണെങ്കിൽ മിനിമത്തിനെ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാതെ എന്താ ചെയ്യുന്നത്, നേരെ സ്റ്റെപ്പ് 9 to 10 പോകുന്നുണ്ടോ, ഇല്ല, പകരം എന്താ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അപ്പം നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, നമ്മുടെ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലേക്ക് എത്തി. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് പോകണം. ഇനി അതേപോലെ നോ ആയിരുന്നെങ്കിൽ നമ്മുടെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യും, നോ ആണെങ്കിൽ അതിനനുസരിച്ച് ഫൈനലി നമ്മളെവിടെ എത്തും, വീണ്ടും ഇവിടെ എത്തി. ദെൻ കൗണ്ട് ഈക്വൽ ടു എൻ ആണോ നോക്കി. അതെ, കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പം എത്രയായി, നമ്മൾ കൗണ്ടിൻ്റെ വാല്യൂ ആദ്യം 1 പിന്നെ 2 ഇവിടെ ആദ്യമേ ഇവിടെ 2 ആയിട്ടുണ്ട്. ദെൻ ഇവിടെ വന്നു 2 less than എന്നാണോ നോക്കി, ആണെങ്കിൽ എഗെയിൻ കൗണ്ട് ഈക്വൽ ടു 3 ആയി.
അങ്ങനെ ഇത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ ഇത് ഫോൾസ് ആകുമ്പോൾ നോ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രിന്റ് മാക്സ് നെ സ്റ്റോപ്പ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നിൻ്റെ വാല്യൂ ഫോർ എക്സിൻ്റെ വാല്യൂ 20 ഫസ്റ്റ് റീഡ് ചെയ്തെടുത്തത് 20 ആണ് കൗണ്ടിൻ്റെ വാല്യൂ 1 സെറ്റ് ചെയ്തിട്ടുണ്ട് മിനിമം എന്ന് പറയുന്ന വാല്യൂ മിൻ എന്ന് പറയുന്ന ലൊക്കേഷനിലെ വാല്യൂ എക്സ് ആണ് മാക്സിൻ്റെ വാല്യൂ എക്സ് ആണ് ദാറ്റ് ഇസ് 20 സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സിക്യൂഷൻ നമ്മൾ തുടങ്ങുന്നു കൗണ്ട് ലെസ് ദാൻ എൻ ആണോ നോക്കി ദാറ്റ് ഇസ് കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ 1 സി ഔട്ട് അല്ലാട്ടോ കൗണ്ട് ആണ് ഒരു എന്നിൻ്റെ മിസ്സിംഗ് ഉണ്ട് കൗണ്ട് ലെസ് ദാൻ എന്നാണോ നോക്കി ആണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്ത് ചെയ്തു കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് വൺ ചെയ്തു കൗണ്ടിൻ്റെ വാല്യൂ 2 ആയി ദെൻ അടുത്ത നമ്പർ റീഡ് ചെയ്യുന്നു എക്സ് ഈക്വൽ ടു 12 ഇൻപുട്ട് അതായത് യൂസർ ഇൻപുട്ട് റീഡ് ചെയ്തു അതിനുശേഷം ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ എന്ന് ചെക്ക് ചെയ്തു ആണോ ഈ കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ റീഡ് ചെയ്തെടുത്തത് 12 ആണ് 12 ഗ്രേറ്റർ ദാൻ 20 ആണോ അല്ല ഫോൾസ് ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാനില്ല എന്നിട്ട് ഇസ് മാക്സ് ഈക്വൽ ടു എക്സ് എന്ന് ചെയ്യാനില്ല അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു ഇഫ് എക്സ് ലെസ് ദാൻ മിൻ ആണോ നോക്കി എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ് 12 12 ലെസ് ദാൻ മിൻ ആണോ ദറ്റ് ഇസ് 12 ലെസ് ദാൻ മിൻ മിന്നിലുള്ള വാല്യൂ എത്രയാണ് 20 ആണോ യെസ് ഇറ്റ് ഇസ് ട്രൂ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം മിൻ ഈക്വൽ ടു മാക്സ് മിന്നിൻ്റെ വാല്യൂ മിൻ ഈക്വൽ ടു എക്സ് നോട്ട് മാക്സ് മിൻ ഈക്വൽ ടു എക്സ് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ് 12 ഓക്കെ അപ്പോൾ മിൻ അപ്ഡേറ്റ് ചെയ്തു ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അഗെയിൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൗണ്ട് ദറ്റ് ഇസ് കൗണ്ട് ലെസ് ദാൻ എൻ ആണോ ചെക്ക് ചെയ്തു കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ് 2 ആയിരുന്നു 2 ലെസ് ദാൻ എൻ ആണോ 4 ആണോ ചെക്ക് ചെയ്തു യെസ് ഓക്കെ 2 ആണെങ്കിൽ ലൂപ്പ് ചെയ്യുക ദെൻ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 ദറ്റ് ഇസ് കൗണ്ടിൻ്റെ വാല്യൂ 3 ദെൻ അടുത്തത് റീഡ് എക്സ് ദറ്റ് ഇസ് ഇവിടെ റീഡ് എക്സ് അപ്പോൾ എക്സ് റീഡ് ചെയ്തെടുത്തു റീഡ് ചെയ്തെടുത്ത നമ്പർ യൂസർ എൻറ്റർ ചെയ്തത് 50 ആയിരുന്നുവെങ്കിൽ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ ചെക്ക് ചെയ്തു എക്സിൻ്റെ വാല്യൂ എത്രയാണ് 50 50 ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ കറൻറ്റ്ലി ഇപ്പോൾ മാക്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു മാക്സിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല മാക്സിൻ്റെ വാല്യൂസ് എവിടെയാ 20 അപ്പോൾ 50 ഗ്രേറ്റർ ദാൻ 20 ആണോ നോക്കി യെസ് ഇറ്റ്സ് ട്രൂ ദെൻ മാക്സ് വാല്യൂനെ അപ്ഡേറ്റ് ചെയ്യുന്നു മാക്സ് ഈക്വൽ ടു 50 ഓക്കെ ദെൻ ഇഫ് അടുത്തത് മിൻ വാല്യൂ അല്ലേ ചെക്ക് ചെയ്യുന്നത് റീഡ് ചെയ്തെടുത്ത നമ്പർ എക്സ് എന്ന് പറയുന്നത് 50 ആയിരുന്നു 50 ലെസ് ദാൻ മിൻ ആണോ നോക്കി 50 ലെസ് ദാൻ 12 ആണോ നോക്കി ആണോ അല്ല ഫോൾസ് അപ്പോൾ അത് നെക്സ്റ്റ് നോ ആണെങ്കിലും ലൂപ്പ് കണ്ടിന്യൂ ചെയ്തു കൗണ്ട് ലെസ് ദാൻ 4 ആണോ നോക്കി ദറ്റ് ഇസ് 3 ലെസ് ദാൻ 4 ആണോ നോക്കി ഓക്കെ ലൂപ്പ് കണ്ടിന്യൂ കൗണ്ട് ഈക്വൽ ടു 3 പ്ലസ് 1 കൗണ്ട് പ്ലസ് 1 ദറ്റ് ഇസ് 4 അടുത്ത നമ്പർ റീഡ് ചെയ്യുന്നു എക്സ് ഇസ് ഈക്വൽ ടു 15 ദറ്റ് ഇസ് റീഡ് ചെയ്തെടുത്ത നമ്പർ ആട്ടോ ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ ചെക്ക് ചെയ്യുന്നു ഫോൾസ് അല്ലേ 15 ഗ്രേറ്റർ ആണോ അല്ല ദെൻ എക്സ് ലെസ് ദാൻ മിൻ ആണോ ചെക്ക് ചെയ്യുന്നു 15 ലെസ്സർ ആണോ 12നേക്കാളും എൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാ 12 അതുമല്ല സോ അഗെയിൻ ഇത് രണ്ടും നോ ആണ് കേട്ടോ ഇത് നോ ആണെങ്കിൽ ഇങ്ങോട്ട് വരും ഇത് നോ ആണെങ്കിൽ നേരെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും കൗണ്ടിൻ്റെ വാല്യൂ 4 ആയിരുന്നു 4 ലെസ് ദാൻ 4 ആണോ അല്ല 4 ഇസ് ഈക്വൽ ടു 4 അപ്പോൾ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആയി ദറ്റ് ഇസ് കണ്ടീഷൻ ഇസ് ഫോൾസ് നോ എന്ന് പറയുമ്പോൾ എന്താ പ്രിൻറ്റ് മാക്സ് പ്രിൻറ് മിൻ പ്രിൻറ് മാക്സ് ആൻഡ് പ്രിൻറ് മിൻ മാക്സിലെ ഉള്ള വാല്യൂ ഇപ്പോൾ കറൻറ്റ്ലി ലാസ്റ്റ് മാക്സിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരുന്നു 50 ഓക്കെ മിന്നിലുള്ള വാല്യൂ എത്രയായിരുന്നു 12 അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർസ് ഏതൊക്കെയായിരുന്നു ഇൻപുട്ട് ചെയ്തത് 20, 12, 50 and 15 ഈ നാല് നമ്പറിൽ ലിമിറ്റ് 4 ആയിരുന്നു ടോട്ടൽ 4 നമ്പർ എൻ്റർ ചെയ്തു അതിലെ ലാർജസ്റ്റ് നമ്പർ 50 പ്രിൻറ്റ് ചെയ്തു സ്മോളസ്റ്റ് നമ്പർ 12 പ്രിൻറ്റ് ചെയ്തു ഓക്കെ അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ തരാം തന്നിട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ അതായത് നമുക്കിപ്പോൾ റീഡ് ചെയ്തെടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്തെടുത്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം സെറ്റ് ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നത് വരെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്പർ റീഡ് ചെയ്തെടുത്ത് നിങ്ങളിവിടെ ചെക്ക് ചെയ്യുന്നില്ലേ ഈ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജസ്റ്റ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാം ഇത്രയും പാർട്ട് കോമൺ ആയിരിക്കും അപ്പോൾ ഈ ഇതേ സെയിം ലോജിക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതല്ല ഈ പാർട്ടിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും ഓക്കെ ക്ലിയർ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം